ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ടു ഫാർമക്കോളജിയുടെ ക്ലാസ് 2 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നേച്ചർ ആൻഡ് സോഴ്സ് ഓഫ് ഡ്രഗ്സ് ആണ്. അപ്പം നിങ്ങളുടെ സിലബസിൽ ഉള്ള ഒരു ടോപ്പിക്കാണ് നേച്ചർ ആൻഡ് സോഴ്സ് ഓഫ് ഡ്രഗ്സ്. അപ്പോൾ ആ പേരിൽ തന്നെ എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും ഡ്രഗിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ ഡ്രഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെ സോഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രഗ്സിനെ നമുക്ക് മേജർലി ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ദ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ മേജർലി കുറേ രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, മിനറൽ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, മൈക്രോ ഓർഗാനിസം ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ സെമി സിന്തറ്റിക് ആൻഡ് സിന്തറ്റിക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിനെ സോഴ്സസ് ഓഫ് ഡ്രഗ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും എന്താണ് നാച്ചുറലും നിങ്ങൾക്ക് കാണാം, സിന്തറ്റിക്കും നിങ്ങൾക്ക് കാണാം. അപ്പം നാച്ചുറൽ സോഴ്സ് എന്ന് പറയുമ്പം അതിന് കീഴിൽ വരുന്നതാണ് പ്ലാന്റ്സ്, ആനിമൽസ്, മിനറൽസ്, മൈക്രോ ഓർഗാനിസം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ സിന്തറ്റിക് സോഴ്സിൻ്റെ കീഴിൽ വരുന്നതാണ് എന്താണ് സിന്തറ്റിക്കും സെമി സിന്തറ്റിക് ഡ്രഗ്സും. ഓക്കെ, ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കീഴിൽ വരുന്ന ഡ്രഗ്സ്, അതായത് നാച്ചുറൽ സോഴ്സ് ഓഫ് ഡ്രഗ്സിൽ ഒരു സബ് ഡിവിഷനായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കീഴിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിനെ തന്നെ നമ്മൾ മേജർലി ആൽക്കലോയിഡ്സ് എന്നും ഗ്ലൈക്കോസൈഡ്സ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൽക്കലോയിഡ്സിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡ്രഗ്സാണ് മോർഫിൻ, അട്രോപിൻ, ക്വിനൈൻ, റിസർപ്പിൻ, എഫെഡ്രിൻ പോലുള്ള ഡ്രഗ്സ്. അപ്പോൾ നിങ്ങൾ പൊതുവേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ മോർഫിൻ, അതുപോലെ അട്രോപിൻ, ഇതൊക്കെ നമ്മൾ വളരെ കോമൺലി നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സാണ് അട്രോപ്പിനും മോർഫിനൊക്കെ. അപ്പോൾ ഇതെല്ലാം എന്താണ് ആൽക്കലോയിഡ്സ് ക്ലാസ് ഓഫ് ഡ്രഗ്സിൽ വരുന്ന അല്ലെങ്കിൽ ആൽക്കലോയിഡ്സിൻ്റെ സോഴ്സസിൽ വരുന്ന പ്ലാന്റ്സിൽ തന്നെ ഉള്ള സബ് ഡിവിഷനായിട്ടുള്ള ആൽക്കലോയിഡ്സിൽ വരുന്ന കുറച്ച് ഡ്രഗ്സാണ്. അപ്പോൾ ഈ ഓരോന്നിൻ്റെയും സബ് ഡിവിഷനും അതിൻ്റെ അകത്തുള്ള എക്സാമ്പിൾസും നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞ് പ്ലാന്റ്സിൻ്റെ ഇതിലെ സബ് ഡിവിഷൻ വരുന്ന വേറെ ഒന്നാണ് ഗ്ലൈക്കോസൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ്. ഗ്ലൈക്കോസൈഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിളാണ് ഡിജോക്സിൻ ആൻഡ് ഡിജിറ്റോക്സിൻ. ഓക്കെ, ഇപ്പം നമ്മൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗാണ് എന്ന് നമുക്കറിയാം ഡിജോക്സിനും ഡിജിറ്റോക്സിനും. അപ്പോൾ ഈ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലൈക്കോസൈഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ ഡ്രഗ്സിന് കീഴിൽ വരുന്ന ഒന്നാണ്. അടുത്തത് നമുക്ക് നാച്ചുറൽ സോഴ്സിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ഡിവിഷനാണ് ആനിമൽ ബേസ്ഡ് ഡ്രഗ്സ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലിനിക്കൽ സെറ്റപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാർമക്കോളജിയിൽ നമ്മൾ ഒരുപാട് ഡ്രഗ്സ് എന്താണ് ആനിമൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അതിന് വെരി ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിന് യൂസ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഡ്രഗ്. അതൊരു ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്ഗാണ്. അതുപോലെ തന്നെ ഹെപ്പാരിൻ. ഓക്കെ, അപ്പം നമ്മൾ ആനിമൽ ബേസ്ഡ് ഡ്രഗ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക ഇൻസുലിൻ, ഹെപ്പാരിൻ, അതുപോലെ തന്നെ തൈറോക്സിൻ, ഇതൊക്കെ എന്താണ് ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്ഗാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്താണ് മിനറൽ ബേസ്ഡ് ഡ്രഗ്സ്. അപ്പോൾ ഇതെന്തായിരിക്കും, പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം എന്താണ് മിനറൽസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതിന് കുറച്ച് എക്സാമ്പിളാണ് ഫെറസ് സൾഫേറ്റും മഗ്നീഷ്യം സൾഫേറ്റും. അപ്പം നമ്മൾ ക്ലിനിക്കലി ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ കൊടുക്കുന്ന കോമൺലി കൊടുക്കുന്ന ഡ്രഗ്സിൽ ഒന്ന് രണ്ടെണ്ണമാണ് ഫെറസ് സൾഫേറ്റ് ആൻഡ് മഗ്നീഷ്യം സൾഫേറ്റ്. ഓക്കെ, ഇത് രണ്ടുമാണ് മിനറൽ ബേസ്ഡിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിളിൽ ഓർത്തിരിക്കാൻ പറ്റുന്നത്. അടുത്തത് നമ്മൾക്ക് നോക്കാനുള്ളത് മൈക്രോ ഓർഗാനിസം ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സാണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് മൂലം അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ മൂലം ഉണ്ടാക്കുന്ന ഡ്രഗ്സ്. അതിന് എക്സാമ്പിളാണ് പെൻസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ, ഗ്രിസിയോഫൾവിൻ പോലുള്ള ഡ്രഗ്സ്. അപ്പം ഈ രീതിയിലുള്ള ഒട്ടുമിക്ക ആൻറ്റിബയോട്ടിക്സും എന്താണ് മൈക്രോ ഓർഗാനിസം ബേസ്ഡിൽ വരുന്ന കുറച്ച് ഡ്രഗ്സാണ്. ഓക്കെ,
അടുത്തത് നമുക്ക് എന്താണ് ഈ ഇതിൽ തന്നെ നമുക്ക് വരുന്ന വേറെ ഒരു ക്ലാസിഫിക്കേഷനായിട്ട് വരും ജനറ്റിക് എൻജിനീയറിങ് ബേസ്ഡ് ആയിട്ടുള്ള ഡി എൻ എ റീകോമ്പിനൻ്റ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഓക്കെ അപ്പോൾ ഈ ജനറ്റിക് എൻജിനീയറിങ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സും എന്താണ് നാച്ചുറൽ സോഴ്സസിൽ തന്നെ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് അപ്പോൾ അതിന് ജനറ്റിക് എൻജിനീയറിങ് ബേസ്ഡ് ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് ഡ്രഗ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഹ്യൂമൻ ഇൻസുലിൻ പോലുള്ള കാര്യങ്ങൾ അടുത്ത നമ്മൾ പറഞ്ഞു നാച്ചുറൽ സോഴ്സസ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊന്നാണ് സിന്തറ്റിക് സോഴ്സ് ആയിട്ടുള്ള ഡ്രഗ്സ് അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിൽ ഒട്ടുമിക്കതും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഡ്രഗ്സും എന്താണ് സിന്തറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സാണ് അല്ലെങ്കിൽ സിന്തറ്റിക് വഴി നമ്മളെ നാച്ചുറൽ അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലാബ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ് അതിനെയാണ് നമ്മൾ സിന്തറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ സെമി സിന്തറ്റിക്കും സിന്തറ്റിക്കും എന്ന് നമ്മളതിനെ എഗെയിൻ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ സെമി സിന്തറ്റിക്കിൽ വരുന്ന ഡ്രഗ്സാണ് ഹൈഡ്രോകോഡോൺ അതുപോലെ ഹൈഡ്രോമോർഫോൺ പോലുള്ള ഡ്രഗ്സ് അപ്പം സെമി സിന്തറ്റിക്കുണ്ട് സിന്തറ്റിക്കുണ്ട് അതിൽ സെമി സിന്തറ്റിക്കിൻ്റെ എക്സാമ്പിളാണ് ഹൈഡ്രോമോർഫോൺ ആൻഡ് ഹൈഡ്രോകോഡോൺ അടുത്തത് സിന്തറ്റിക് അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി ലാബ് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് അതിന് എക്സാമ്പിളാണ് ആസ്പിരിൻ പാരസെറ്റമോൾ പോലുള്ള ഡ്രഗ്സ് അപ്പോൾ ആസ്പിരിൻ പാരസെറ്റമോൾ അതുപോലെ ക്ലോട്രിമോക്സസോൾ ക്ലോറോക്വിൻ തുടങ്ങിയ എല്ലാ ഡ്രഗ്സും എന്താണ് സിന്തറ്റിക് ആണ് ഓക്കെ അപ്പോൾ ഇതിനൊന്നും നാച്ചുറൽ സോഴ്സസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടോ ആനിമൽസ് ആയിട്ടോ മൈക്രോ ഓർഗാനിസംസ് ആയിട്ടോ മിനറൽസ് ആയിട്ടോ യാതൊരു കണക്ഷനും ഇല്ല കംപ്ലീറ്റ്ലി ലാബ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സാണ് അപ്പോൾ ഇതാണ് നമ്മൾ സോഴ്സസ് ഓഫ് ഡ്രഗ്സിൻ്റെ കീഴിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഓരോ ക്ലാസിഫിക്കേഷനും അതിൻ്റെ എക്സാമ്പിളും മാറിപ്പോവാതെ പഠിക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഇതിൻ്റെ ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറലിൽ എന്താണ് ജനറ്റിക് എൻജിനീയറിങ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സും വരുന്നു പറഞ്ഞു അത് നമ്മൾ ഓൾറെഡി നമ്മൾ ജസ്റ്റ് പറഞ്ഞ കാര്യമാണ് എന്താണ് ഹ്യൂമൻ ഇൻസുലിൻ അതുപോലെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ ജനറ്റിക് എൻജിനീയറിങ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സാണ് അല്ലെങ്കിൽ ഡി എൻ എ റീകോമ്പിനൻ്റ് ടെക്നോളജി യൂസ് ചെയ്തുണ്ടാക്കുന്ന ഡ്രഗ്സ് ഇതും നാച്ചുറൽ സോഴ്സസിൻ്റെ തന്നെ കീഴിൽ സബ് ഡിവിഷനിൽ വരുന്ന ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സാണ് ഓക്കെ ഇനി നമുക്ക് അടുത്തത് ഇതിൽ സബ്ജക്റ്റിൻ്റെ നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് എസെൻഷ്യൽ ഡ്രഗ് കോൺസെപ്റ്റ് ഓക്കെ അപ്പം എസെൻഷ്യൽ മെഡിസിൻസ് എന്താണ് എന്ന് നമ്മൾ ഫസ്റ്റ് നമ്മളിതിൽ അറിയണം അപ്പം WHO ഡെഫിനിഷൻ അനുസരിച്ച് എസെൻഷ്യൽ മെഡിസിൻസിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ദേ ആർ ദ മെഡിസിൻ ദാറ്റ് സാറ്റിസ്ഫൈ ദ പ്രയോറിറ്റി ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ അപ്പോൾ എന്താണ് WHO ഡെഫിനിഷൻ അനുസരിച്ച് എസെൻഷ്യൽ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ സെർട്ടൻ കൈൻഡ്സ് ഓഫ് മെഡിസിൻസ് ഓർ ഡ്രഗ്സ് ദാറ്റ് സാറ്റിസ്ഫൈ ദ പ്രയോറിറ്റി ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ്റെ നീഡ്സിന് വേണ്ടി മെഡിക്കൽ നീഡിന് വേണ്ടി അതിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സാണ് എസെൻഷ്യൽ മെഡിസിൻസ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള WHO ഡെഫിനിഷൻ എന്ന് പറയുന്നത് സോ ദീസ് ആർ മെഡിക്കേഷൻ ടു വിച്ച് പീപ്പിൾ ഷുഡ് ഹാവ് അസസ് അറ്റ് ഓൾ ടൈംസ് ഇൻ സഫിഷ്യൻറ്റ് എമൗണ്ട്സ് അപ്പോൾ ഈ എസെൻഷ്യൽ മെഡിസിൻസ് എന്ന് പറയുമ്പം അതിന് കുറേ കാര്യങ്ങൾ നമ്മളതിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു മെജോറിറ്റി പീപ്പിളിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗാണ് അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കാര്യങ്ങളും ഉണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കേഷൻസിന് ഫുൾ ടൈം ആക്സസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇൻഷോർട്ടായിട്ട് നമ്മളതിനെ സിംപ്ലി പറഞ്ഞാൽ എന്താണ് എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം ആ ഡ്രഗിന് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം അതാണ് ആക്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് സഫിഷ്യൻറ്റ് എമൗണ്ടിൽ അത് ഉണ്ടായിരിക്കണം അപ്പം ദീസ് ആർ മെഡിക്കേഷൻ ടു വിച്ച് പീപ്പിൾ ഷുഡ് ഹാവ് ആക്സസ് അറ്റ് ഓൾ ടൈംസ് ഇൻ സഫിഷ്യൻറ്റ് എമൗണ്ട്സ് ദ പ്രൈസസ് ഷുഡ് ബി അറ്റ് ജനറലി അഫോർഡബിൾ ലെവൽസ് ഇതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ് എസെൻഷ്യൽ മെഡിസിൻസിൻ്റെ അടുത്ത കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം അതായത് മെജോറിറ്റി പോപ്പുലേഷൻ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആയതുകൊണ്ട് തന്നെ അതിന് അമിത വില നമുക്ക് ഈടാക്കാൻ പറ്റില്ല അതിനൊരു കറക്റ്റായിട്ടുള്ള
എന്താണ് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിലായിരിക്കണം അത് വിൽക്കേണ്ടത്. ഓക്കെ, ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എസൻഷ്യൽ മെഡിസിൻസിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് അറിയണം. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് ഇറ്റ് ഷുഡ് ഹാവ് ആസസ് അറ്റ് ഓൾ ടൈംസ് ഇൻ സഫിഷ്യൻറ്റ് എമൗണ്ട്. സഫിഷ്യൻറ്റ് എമൗണ്ട് എപ്പോഴും അതിന് കരുതിയിരിക്കണം. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ ലഭിക്കുന്ന മെഡിസിൻസും ആയിരിക്കണം. ഓക്കെ, സിൻസ് 1977 the WHO has published a model list of essential medicines with the current 2019 list for adult patients containing over 400 medicines. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എസൻഷ്യൽ മെഡിസിൻസിനെ യൂഷ്വലി സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഓരോ മെഡിസിൻസിനെയും ഇടുന്നത് പൊതുവെ WHO ആണ്. അപ്പം WHO യൂഷ്വലി ഒരു മോഡൽ ലിസ്റ്റ്, എസൻഷ്യൽ മെഡിസിൻസിൻ്റെ ഒരു മോഡൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ 2019 ആണ് ഏറ്റവും കറണ്ടായിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത്. അഡൾട്ട് പേഷ്യൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന WHO ഇറക്കിയത് 2019 ഒരു കറണ്ട് ലിസ്റ്റ് ഇറക്കിയിരുന്നു. അതിൻ്റെ കീഴിൽ ആ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൻ്റെ കീഴിൽ ഏകദേശം 400 മെഡിസിൻസ് എസൻഷ്യൽ ഡ്രഗ്സിൻ്റെ കീഴിൽ വന്നിരുന്നു. അതായത് മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ യൂസ് ചെയ്യുന്ന, അവരുടെ ഡിസീസ് കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സായിട്ട് 2019 WHO ഇറക്കിയ മോഡൽ ലിസ്റ്റിൽ ഏകദേശം 400 മെഡിസിൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, സിൻസ് 2007 എ സെപ്പറേറ്റ് ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് ഇൻറ്റൻഡഡ് ഫോർ ചൈൽഡ് പേഷ്യൻ ഹാസ് ബീൻ പബ്ലിഷ്ഡ്. അപ്പം ഏറ്റവും ആദ്യ സമയത്ത് എസൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അഡൾട്ട് പേഷ്യൻസിനും ചൈൽഡ്സിനും എന്തായിരുന്നു, കോമൺ ആയിരുന്നു. പക്ഷേ 2007 തൊട്ടാണ് ചൈൽഡിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എസൻഷ്യൽ മെഡിസിൻസിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. ബൂത്ത് WHO അഡൾട്ട് ആൻഡ് ചിൽഡ്രൻസ് ലിസ്റ്റ് കണ്ടെയ്ൻ എ നൊട്ടേഷൻ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് എ പർട്ടിക്കുലർ മെഡിക്കേഷൻ ഇസ് കോംപ്ലിമെൻ്ററി, ദസ് എസൻഷ്യലി ദർ ആർ ടു ലിസ്റ്റ്, ദ കോർ ലിസ്റ്റ് ആൻഡ് ദ കോംപ്ലിമെൻ്ററി ലിസ്റ്റ്. അപ്പോൾ ഇൻഷോർട്ടായിട്ട് പറഞ്ഞാൽ നമുക്ക് WHO എസൻഷ്യൽ ലിസ്റ്റിനെ തന്നെ നമുക്ക് എന്താണ് രണ്ട് രീതിയിൽ, രണ്ട് ലിസ്റ്റായിട്ട് നമുക്കതിനെ പറയാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ കോർ ലിസ്റ്റ്, രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ലിസ്റ്റ്. അപ്പോൾ ഈ കോർ ലിസ്റ്റ് എന്താണ്, കോംപ്ലിമെൻ്ററി ലിസ്റ്റ് എന്താണ് എന്ന് കൂടെ നിങ്ങൾ എസൻഷ്യൽ ഡ്രഗ്സിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കോർ ലിസ്റ്റ് പ്രസൻസ് എ ലിസ്റ്റ് ഓഫ് മിനിമം മെഡിസിൻ നീഡ്സ് ഫോർ എ ബേസിക് ഹെൽത്ത് കെയർ സിസ്റ്റം ലിസ്റ്റിംഗ് ദ മോസ്റ്റ് എഫിക്കസ് സേഫ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് മെഡിസിൻസ് ഫോർ പ്രയോറിറ്റി കണ്ടീഷൻ. അപ്പോൾ എന്താണ് കോർ ലിസ്റ്റ് എന്ന് പറയുന്നത്? ഇതിൽ കോർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഏറ്റവും മെജോറിറ്റി പോപ്പുലേഷന് അവരുടെ പ്രയോറിറ്റി ഡിസീസ് കണ്ടീഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മിനിമം മെഡിസിൻ നീഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും എഫിക്കസ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ്, ഇതിനെയാണ് നമ്മൾ കോർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എസൻഷ്യൽ ലിസ്റ്റിലെ കോർ ലിസ്റ്റിൽ എന്തൊക്കെയാണോ ഉള്ളത്, ഇതിൽ ഇറ്റ് പ്രസൻസ് എ ലിസ്റ്റ് ഓഫ് മിനിമം മെഡിസിൻ നീഡ്സ് ഫോർ ദ പ്രയോറിറ്റി കണ്ടീഷൻസ് അല്ലേ, അവരുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ പ്രയോറിറ്റി കണ്ടീഷൻസിന് യൂസ് ചെയ്യുന്ന ഏറ്റവും മിനിമം മെഡിസിൻ നീഡ്സ് ആണ് അതിൽ ഉള്ളത്. അപ്പോൾ അതിന് ചില സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി എഫിക്കസ് സേഫ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. ഓക്കെ, പ്രയോറിറ്റി കണ്ടീഷൻ ആർ സെലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കറണ്ട് ആൻഡ് എസ്റ്റിമേറ്റഡ് ഫ്യൂച്ചർ പബ്ലിക് ഹെൽത്ത് റെലവൻസ് ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ സേഫ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് പ്രയോറിറ്റി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനെ സെലക്ട് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഹെൽത്ത് റെലവൻസിനെ നോക്കിയും അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റിനെ നോക്കിയും സേഫ്റ്റിയെ നോക്കിയും ഒക്കെയാണ് നമ്മൾ ഈ പ്രയോറിറ്റി കണ്ടീഷൻസ് യൂഷ്വലി നമ്മൾ പറയുന്നത്. അപ്പോൾ കോർ ലിസ്റ്റിൽ എന്താണ് പറയുന്നത്? പ്രയോറിറ്റി കണ്ടീഷൻസിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും എഫിക്കസ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ഡ്രഗ്സിൻ്റെ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ കോർ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ടൈപ്പ് ഓഫ് ലിസ്റ്റ് അല്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കോംപ്ലിമെൻ്ററി ലിസ്റ്റ്. ഇതെന്താണെന്നും കൂടെ നമ്മൾ അറിയണം. കോംപ്ലിമെൻ്ററി ലിസ്റ്റ് പ്രസൻസ് എസൻഷ്യൽ മെഡിസിൻസ് ഫോർ പ്രയോറിറ്റി ഡിസീസ് ഫോർ വിച്ച് സ്പെഷ്യലൈസ്ഡ് ഡയഗ്നോസ്റ്റിക് ഓർ മോണിറ്ററിംഗ് ഫെസിലിറ്റീസ് ആർ നീഡഡ്. അപ്പം കോംപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
എസെൻഷ്യൽ ലിസ്റ്റിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ മെഡിസിൻസിൽ വരുന്ന ഒരു സബ് ഡിവിഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ഡിസീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ മോണിറ്ററിംഗ് ഫെസിലിറ്റീസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഡിസീസിൽ നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് ടെക്നിക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ, ഒരു ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ് മെഡിസിൻസ്, എസെൻഷ്യൽ മെഡിസിൻസിനെയാണ് നമ്മൾ ആ ലിസ്റ്റിനെയാണ് നമ്മൾ എന്താ കോംപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് ഡൗട്ട് മെഡിസിൻസ് മേ ഓൾസോ ബി ലിസ്റ്റഡ് ആസ് കോംപ്ലിമെൻ്ററി ഓൺ ദ ബേസിസ് ഓഫ് ഹയർ കോസ്റ്റ് ഓർ ലെസ് അട്രാക്റ്റീവ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഇൻ എ വെറൈറ്റി ഓഫ് സെറ്റിങ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ മെഡിസിൻസിനെ കുറിച്ചാണ് കണ്ടത്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ കണ്ടു, അതിലെ രണ്ട് കാര്യങ്ങൾ അല്ലേ, കോംപ്ലിമെൻ്ററി ലിസ്റ്റ് എന്താണ്, കോർ ലിസ്റ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രഗിൻ്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഓരോ ഡ്രഗ്സ് എടുക്കുമ്പോഴും നമ്മൾ കാണാറുള്ളതാണ്, ചില മെഡിസിൻസ് എന്താണ് ടാബ്ലറ്റ് ആയിട്ട് എടുക്കുന്നു, ചിലത് IV ആയിട്ട് എടുക്കുന്നു, ചിലത് ഇൻട്രാമസ്കുലർലി എടുക്കുന്നു, ചിലത് നമ്മൾ എന്താണ് ലോക്കൽ അപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു, അല്ലെ, സ്കിന്നിലും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പം ഇത് ഏത് ഫോമിലാണ് ഒരു ഡ്രഗിനെ നമ്മൾ ഏത് ഫോമിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, ഒരു പേഷ്യൻസിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഡ്രഗിന് ഏത് റൂട്ടിൽ കൊടുക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഡ്രഗിൻ്റെ ക്യാരക്ടർ നമ്മൾ നോക്കണം. രണ്ടാമത് നമുക്ക് എമർജൻസി, ഡ്രഗിൻ്റെ എമർജൻസി കണ്ടീഷൻ നമ്മൾ നോക്കണം. അതുപോലെ സൈറ്റിൻ്റെ കാര്യം നമ്മൾ നോക്കണം, കറക്റ്റായിട്ടുള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഡ്യൂറേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ടോ. അപ്പം ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ, എന്താണ് വേറെ എന്താണ് പേഷ്യൻറ്റിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്, പേഷ്യൻറ്റിൻ്റെ ഏജ് കണ്ടീഷൻ, അതുപോലെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്, അതായത് വെതർ ഹീസ് അൺകോൺഷ്യസ് ഓർ വൊമിറ്റിങ് ഓർ ഡയറിയ, ഇങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, ഇതെല്ലാം നോക്കിയാണ് നമ്മൾ ഒരു ഡ്രഗിൻ്റെ റൂട്ട് നമ്മൾ യൂഷ്വലി സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ റൂട്ടിൽ വഴി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡ്രഗ് ഓൾവേസ് എന്തായിരിക്കണം, കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ആയിരിക്കണം. എഫക്റ്റീവ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഇൻഷോർട്ടായിട്ട് പറഞ്ഞാൽ എന്താണ്, അത് ആക്റ്റീവ് ആയിരിക്കണം, കറക്റ്റ് സൈറ്റിൽ അതിന് കറക്റ്റ് ആക്ഷൻ, കറക്റ്റ് കോൺസെൻട്രേഷനിലും കറക്റ്റ് ഡ്യൂറേഷനും നിൽക്കണം അല്ലേ. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷന് വേണ്ടിയിട്ടായിരിക്കും യൂഷ്വലി ഡ്രഗ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത്രയും ഡ്യൂറേഷൻ കറക്റ്റായിട്ടുള്ള, സേഫായിട്ടുള്ള, റൈറ്റ് കോൺസെൻട്രേഷനിലെ എഫക്റ്റ് നൽകുന്ന ഡ്രഗ്സ്, അതിനെയാണ് നമ്മൾ ഒരു എഫക്റ്റീവ് ഡ്രഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അതിലെന്തൊക്കെ വരുന്നു എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ നമുക്കറിയാം ഫാർമക്കോളജി അല്ലെങ്കിൽ നമ്മൾ ടോക്സിക്കോളജിയിലൊക്കെ നമുക്ക് ഡ്രഗിനെ നമ്മൾ പല രീതിയിൽ നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ, അതേത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മേജർലി നമ്മൾ കോമൺലി അതിന് കുറച്ച് എക്സാമ്പിളാണ് ഓറൽ റൂട്ട് അല്ലേ. ഓറൽ റൂട്ട് വഴി നമുക്ക് എടുക്കാം, മൗത്ത് വഴി എടുക്കാം, അതുപോലെ ഇൻട്രാവീനസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് റൂട്ടാണ്. ഇതല്ലാണ്ട് തന്നെ എന്താണ് നമ്മുടെ ബ്ലഡിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് വേറെ പല റൂട്ടും നമുക്ക് ഉണ്ട്. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് റൂട്ട് എന്ന് പറയുമ്പം, അതായത് ഒരു റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ലോക്കൽ റൂട്ടെന്നും സിസ്റ്റമിക് റൂട്ടെന്നുമാണ്. ഓക്കെ, ലോക്കൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതെന്താണ്, അത് ഒരു സിംപ്ലസ്റ്റ് മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷനാണ്, അത് ഓഫ് എ ഡ്രഗ് അറ്റ് വിച്ച് അറ്റ് ദ സൈറ്റ് വേർ ദ ഡിസൈഡ് ആക്ഷൻ ഇസ് റിക്വയർഡ് അല്ലേ. അതായത് ഇറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഡ്രഗ് അറ്റ് ദ സൈറ്റ് വേർ ഡിസൈഡ് ആക്ഷൻ ഇസ് റിക്വയർഡ്. അപ്പോൾ ഈ ലോക്കൽ റൂട്ടിൽ വരുന്ന എക്സാമ്പിൾസാണ് ടോപ്പിക്കൽ പ്രിപ്പറേഷൻസ്, അതായത് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണ് സസ്പെൻഷൻസ്, അതുപോലെ സപ്പോസിറ്ററി, അതുപോലെ തന്നെ എന്താണ് ഇൻഹലേഷൻസ്, അതുപോലെ നമ്മൾ വജൈനലി യൂസ് ചെയ്യുന്ന ക്രീം, ടാബ്ലറ്റ്, ആ കാര്യങ്ങളൊക്കെ എന്താണ്, ഇതൊക്കെ ടോപ്പിക്കൽ പ്രിപ്പറേഷൻസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ലോക്കൽ റൂട്ടിൽ വരുന്നത്.
അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് സിസ്റ്റമിക് റൂട്ട് എന്ന് പറയുന്നത്. സിസ്റ്റമിക് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡ്രഗ് അഡ്മിനിസ്റ്റേർഡ് ബൈ ദിസ് റൂട്ട് എൻ്റേഴ്സ് ദ ബ്ലഡ് ആൻഡ് പ്രൊഡ്യൂസ് സിസ്റ്റമിക് എഫക്റ്റ്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ സിസ്റ്റമിക് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റമിക് റൂട്ടിൽ തന്നെ നമുക്ക് എഗെയിൻ ഫെർദറായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് എൻ്ററൽ, രണ്ടാമത് പാരൻ്ററൽ. ഓക്കെ, എൻ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓറലി എടുക്കുന്ന കാര്യങ്ങൾ, സബ്ലിംഗൽ എടുക്കുന്ന കാര്യങ്ങൾ, റെക്റ്റൽ എടുക്കുന്ന കാര്യങ്ങൾ. ഓറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺലി നമ്മൾ എടുക്കുന്ന അല്ലേ, ടാബ്ലറ്റ്, ക്യാപ്സ്യൂള്, ഇതെല്ലാം എന്താണ്? ഓറലി നമ്മൾ എടുക്കുന്ന കുറേ ഡ്രഗ്സാണ്. അപ്പം സിസ്റ്റമിക്കിൽ തന്നെ എൻ്ററിക്കെന്നും പാരൻ്ററൽ എന്നും നമ്മളതിനെ തിരിച്ചിട്ടുണ്ട്. എൻ്ററിക്കിൻ്റെ കീഴിൽ വരുന്ന ഏറ്റവും ഫസ്റ്റ് വണ്ണാണ് ഓറൽ റൂട്ട്. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് അതിന് കീഴിൽ വരുന്ന രണ്ടാമത്തെ സബ് ഡിവിഷനാണ് എന്താണ്? സബ്ലിംഗ്വൽ റൂട്ട് എന്ന് പറയുന്നത്. സബ്ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടങ്കിൻ്റെ കീഴിൽ നമ്മൾ വെക്കുന്ന ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. ഓക്കെ, ടങ്കിന് കീഴിൽ വെച്ച് നമുക്ക് എന്താണ് അബ്സോർപ്ഷൻ നടന്ന് അതിൻ്റെ എഫക്റ്റ് നൽകുന്ന ഡ്രഗ്സ്. അതിൻ്റെ വെരി ബെസ്റ്റ് എക്സാമ്പിളാണ് നൈട്രോഗ്ലിസറിൻ പോലുള്ള ഡ്രഗ്സ്. അത് കഴിഞ്ഞ് നമുക്ക് എൻ്ററലിൽ വരുന്ന അടുത്ത റൂട്ടാണ് റെക്റ്റൽ റൂട്ട് എന്ന് പറയുന്നത്. റെക്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ റെക്റ്റത്തിൽ പ്ലേസ് ചെയ്യുന്ന സപ്പോസിറ്ററി, എനിമ പോലുള്ള ഡ്രഗ്സാണ് റെക്റ്റൽ റൂട്ടിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സിസ്റ്റമിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് പാരൻ്ററൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പാരൻ്ററൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്ററിക് റൂട്ടല്ലാതെ ബാക്കി എടുക്കുന്ന ഏത് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനെയും നമ്മൾ എന്തെന്ന് പറയുന്നു? പാരൻ്ററൽ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാസ്റ്റ് ആയിട്ടുള്ള ഓൺസെറ്റ് ഓഫ് ആക്ഷൻ തരുന്ന ഡ്രഗ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഫാസ്റ്റായിട്ട് നമുക്ക് ടൈം അധികം ഇല്ല, ആ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻറ്റിന്, അതായത് ഒരു ടാബ്ലറ്റോ ഒക്കെ നമ്മൾ കൊടുക്കുമ്പം അയാൾ അൺകോൺഷ്യസ് ആണ്, അത് എടുക്കാൻ അയാൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാരൻ്ററൽ റൂട്ട് നമുക്ക് പ്രിഫർ ചെയ്യാം അല്ലേ. അതുപോലെ വൊമിറ്റിംഗ് ഡയറിയ ഉള്ള പേഷ്യൻറ്റ്, ഇവരിലൊക്കെ നമ്മൾ എന്താണ് പാരൻ്ററലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ പാരൻ്ററലിൻ്റെ കീഴിൽ തന്നെ നമുക്ക് എന്താണ് പല ടൈപ്പ് നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഇഞ്ചെക്ഷൻസ്, അതുപോലെ തന്നെ ട്രാൻസ്ഡെർമൽ പാച്ചസ്, പിന്നെ എന്താണ് ഇൻഹലേഷൻസ്, ഇതെല്ലാം എന്താണ് പാരൻ്ററൽ റൂട്ടിൽ വരുന്നതാണ്. അപ്പോൾ പാരൻ്ററൽ റൂട്ടിൻ്റെ കീഴിൽ വരുന്ന ഇൻഹലേഷൻസ് നമുക്കറിയാം അല്ലേ. യൂഷ്വലി നമ്മൾ റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ബ്രോങ്കോസ്പാസ്മത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇഞ്ചെക്ഷൻസിൻ്റെ കീഴിൽ നമ്മൾ ഇഞ്ചെക്ഷൻ നമ്മൾ വളരെ കോമൺലി കേൾക്കുന്ന ഒന്നാണ്. അതിന് കീഴിൽ വരുന്ന അതിനെഗെയിൻ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇൻട്രാഡെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ സ്കിന്നിൻ്റെ ലെയേഴ്സിലോട്ട് കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ്. അതിന് എക്സാമ്പിളാണ് BCG വാക്സിനേഷൻ പോലുള്ള ഡ്രഗ്സ്. അടുത്തതെന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഇൻസുലിൻ പോലുള്ള ഡ്രഗ്സ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയുന്നതാണ് ഇൻട്രാമസ്കുലർ. ഇൻട്രാമസ്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മസിൽസിലോട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ്, തൈസിലും ഒക്കെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ്. അടുത്ത ഫൈനലി അതിൽ വരുന്നതാണ് ഇൻട്രാവീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ്ലി നമ്മൾ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് അല്ലെങ്കിൽ വെയിൻസ് വഴി നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സാണ് ഇൻട്രാവീനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അല്ലെങ്കിൽ അൺകോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിൽ അല്ലെങ്കിൽ അൺകോൺഷ്യസ് പേഷ്യൻസിലാണ് നമ്മൾ ഈ രീതിയിലുള്ള പാരൻ്ററൽ റൂട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ തന്നെ വരുന്ന വേറെ കുറച്ച് എക്സാമ്പിളാണ്, അതായത് പാരൻ്ററിൽ വരുന്ന വേറെ ഒന്നാണ് ഇൻട്രാ ആർട്ടീരിയൽ ഉണ്ട്, അതായത് നമ്മൾ ആർട്ടറിയിലോട്ട് നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ കൊടുക്കുന്നു. പക്ഷേ ഇതൊക്കെ വളരെ റെയറാണ് യൂഷ്വലി. പിന്നെ ഇൻട്രാ തീക്കലുണ്ട്. ഇൻട്രാ തീക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ അനസ്തെറ്റിക്സ് പോലുള്ള ഡ്രഗ്സാണ് അതിൽ വരുന്നത്. ഓക്കെ, അതുപോലെ ഇൻട്രാ ആർട്ടിക്കുലർ റൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിൻറ്റിൻ്റെ സ്പേസിലോട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ്. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് റെയറായിട്ടുള്ള റൂട്ട്സും പാരൻ്ററലുണ്ട്. ഇൻട്രാ ആർട്ടീരിയൽ, ഇൻട്രാ തീക്കല, ഇൻട്രാ ആർട്ടിക്കുലറിൽ. അതുപോലെ തന്നെ ഏറ്റവും കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻട്രാവീനസ്, ഇൻട്രാ മസ്കുലാർ, അതുപോലെ തന്നെ എന്താണ് ഇൻട്രാഡെർമൽ, സബ്ക്യൂട്ടേനിയസ്. ഇതൊക്കെ എന്താണ് വളരെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന പാരൻ്ററൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഡ്രഗ്സാണ്. ഓക്കെ, അപ്പം
നമ്മളിപ്പം റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ, എന്താണ് ഓറൽ റൂട്ട്, നേസൽ അതായത് ഇൻഹലേഷൻസ് ഒക്കെ ഇതിൽ വരുന്നു, അതുപോലെ എന്താണ് ട്രാൻസ്ഡെർമൽ പാച്ചസിൻ്റെ കാര്യങ്ങൾ, ഐ വി റൂട്ട്, ഈ രീതിയിൽ നമ്മളതിൻ്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഇപ്പം കണ്ടു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അഗണിസ്റ്റ്. ഓക്കെ, എന്താണ് അഗണിസ്റ്റ്, എന്താണ് ആൻറ്റഗണിസ്റ്റ്, ഇത് നമ്മൾ അറിയണം. An agonist is a chemical that binds to a receptor and activates the receptor to produce a biological response. അപ്പോൾ അഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റിസപ്റ്ററിൽ പോയി ആക്ട് ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് ഒരു ബയോളജിക്കൽ റെസ്പോൺസ് തരുന്ന ഏജൻസ്. അങ്ങനെ തരുന്ന ഏതൊരു കെമിക്കൽ ഏജൻസിനെയും നമ്മൾ എന്തെന്ന് പറയും, അഗണിസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ അഗണിസ്റ്റിൻ്റെ ആക്ഷന് ഓ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏജൻറ്റ്, അതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഗണിസ്റ്റിൻ്റെ ആക്ഷനെ ഒപ്പോസ് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൻറ്റഗണിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം അഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കണ്ടു റിസപ്റ്ററിൽ പോയി ആക്ട് ചെയ്യുന്ന ഡ്രഗ്സാണ്. അപ്പം ആൻറ്റഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ അഗണിസ്റ്റിൻ്റെ ആക്ഷന് ഓപ്പോസിറ്റായിട്ടുള്ള ഡ്രഗ്സാണ് നമ്മൾ ആൻറ്റഗണിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ആൻറ്റഗണിസ്റ്റിൽ തന്നെ നമുക്ക് എഗെയിൻ നമ്മൾ ഫെർദർലി നമ്മൾ അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോമ്പറ്റിറ്റീവ് ആൻറ്റഗണിസ്റ്റ് എന്നും നോൺ കോമ്പറ്റിറ്റീവ് ആൻറ്റഗണിസ്റ്റ് എന്നും നമുക്കതിനെ പറയാം. എ കോമ്പറ്റിറ്റീവ് ആൻറ്റഗണിസ്റ്റ് ബൈൻഡ് ടു ദ സെയിം സൈറ്റ് ആസ് ദ അഗണിസ്റ്റ് ബട്ട് ഡസ് നോട്ട് ആക്ടിവേറ്റ് ഇറ്റ് ദസ് ബ്ലോക്സ് ദ അഗണിസ്റ്റ് ആക്ഷൻ. അപ്പോൾ എന്താണ് കോമ്പറ്റിറ്റീവ് ആൻറ്റഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അഗണിസ്റ്റ് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഗണിസ്റ്റ് പോയി ബൈൻഡ് ചെയ്യുന്ന അതേ സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്ത് പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആക്ടിവേഷൻ നടക്കുന്നില്ല, അതുവഴി അഗണിസ്റ്റിൻ്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏജൻസിനെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ആൻറ്റഗണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ കോമ്പറ്റേറ്റീവ് ആൻറ്റഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ബൈൻഡ്സ് ടു ആൻ അലോസ്റ്ററിക് അല്ലെങ്കിൽ നോൺ അഗണിസ്റ്റ് സൈറ്റ് ഓൺ ദ റിസപ്റ്റർ ടു പ്രിവെൻറ്റ് ആക്ടിവേഷൻ ഓഫ് ദ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ബൈൻഡ് ചെയ്യുന്നത് നമ്മൾ അഗണിസ്റ്റ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റിലല്ല, പക്ഷേ നോൺ അഗണിസ്റ്റ് ആയിട്ടുള്ള ഒരു റിസപ്റ്റർ സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്ത് ആ റിസപ്റ്ററിൻ്റെ ആക്ടിവേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ഏജൻസിനെയാണ് നമ്മൾ നോൺ കോമ്പറ്റിറ്റീവ് ആൻറ്റഗണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇൻഷോർട്ടായിട്ട് പറഞ്ഞാൽ അഗണിസ്റ്റിൻ്റെ ആക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആൻറ്റഗണിസ്റ്റ്, പക്ഷേ ഇത് റിസപ്റ്ററിൽ എവിടെ പോയി ബൈൻഡ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്ത് കോമ്പറ്റിറ്റീവ് ഉണ്ട്, നോൺ കോമ്പറ്റിറ്റീവ് ഉണ്ട്. അഗണിസ്റ്റിൻ്റെ സെയിം സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുന്ന ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കോമ്പറ്റിറ്റീവ് ആൻറ്റഗണിസ്റ്റ് ആണ്, അതല്ല വേറൊരു നോൺ അഗണിസ്റ്റ് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്ത് അഗണിസ്റ്റിൻ്റെ ആക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിസപ്റ്ററിൻ്റെ ആക്ടിവേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള ആൻറ്റഗണിസ്റ്റിനെ നമ്മൾ എന്തെന്ന് പറയും, നോൺ കോമ്പറ്റിറ്റീവ് ആൻറ്റഗണിസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾ ഇതിൽ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പെയർ റിസപ്റ്റേഴ്സ്. എന്താണ് സ്പെയർ റിസപ്റ്റേഴ്സ്? റിസപ്റ്റേഴ്സ് മേ ബി കൺസിഡേർഡ് സ്പെയർ വെൻ ദ മാക്സിമൽ റെസ്പോൺസ് ഇസ് എലിസിറ്റഡ് ബൈ ആൻ അഗണിസ്റ്റ് അറ്റ് എ കോൺസെൻട്രേഷൻ ദാറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഫുൾ ഓക്യുപ്പൻസി ഓഫ് ദ അവൈലബിൾ റിസപ്റ്റർ. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് റിസപ്റ്ററിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ റിസപ്റ്ററിൻ്റെ കറക്റ്റായിട്ടുള്ള ഫുൾ ഓക്യുപ്പൻസി അനുസരിച്ച് ആ മുഴുവൻ റിസപ്റ്ററിൽ പോയി അഗണിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, ബൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത്രയും കോൺസെൻട്രേഷനിൽ അത് ബൈൻഡ് ചെയ്യുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം മാക്സിമൽ റെസ്പോൺസ് അത് കൊടുക്കുന്നു. ഒരു റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം റെസ്പോൺസ് കൊടുക്കുന്നു, പക്ഷേ എന്താണ് കോൺസെൻട്രേഷൻ, അറ്റ് എ കോൺസെൻട്രേഷൻ that does not produce full occupancy of the available receptors. ആ മുഴുവൻ അവൈലബിൾ ആയിട്ടുള്ള റിസപ്റ്റേഴ്സിനെ അവിടെ യൂസ് ചെയ്യുന്നില്ല. ഒൺലി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് റിസപ്റ്റേഴ്സ് ഹാഡ് ടു ബി ഓക്യുപ്പൈഡ് ബൈ അഗണിസ്റ്റ് ടു പ്രൊഡ്യൂസ് മാക്സിമം കോൺട്രാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ്. അതായത് ഒരു പർട്ടിക്കുലർ റെസ്പോൺസ് ആ അഗണിസ്റ്റ് ഒരു പർട്ടിക്കുലർ അഗണിസ്റ്റ് റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നു, വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വളരെ കുറച്ച് പെർസെൻറ്റേജ് റിസപ്റ്റേഴ്സ് മാത്രമേ അഗണിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ അഗണിസ്റ്റ് പോയി ബൈൻഡ് ചെയ്തിട്ടുള്ളൂ. അതായത് ആ റിസപ്റ്റേഴ്സിൻ്റെ ഫുൾ ഓക്യുപ്പൻസി യൂസ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുന്നു,
ഒരു അഗണിസ്റ്റ് മാക്സിമൽ റെസ്പോൺസ് കൊടുക്കുകയാണ്. അതിനെ നമ്മൾ പറയുന്ന ആ രീതിയിലുള്ള റിസപ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെയർ റിസപ്റ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളുകൊണ്ട് നമുക്ക് ഫാർമക്കോളജിയുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.